ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഏറ്റവും സിമ്പിൾ വേയിൽ എങ്ങനെ നമുക്ക് മാഗി തയ്യാറാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. ഇത് ഓൺലി ഫോർ ബിഗ്നേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പല വെറൈറ്റിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരൊക്കെ ഇത് സ്കിപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. ഇത് ഇതിലെങ്ങനെയാണോ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. നമുക്കത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ മാഗിയുടെ ഏറ്റവും ചെറിയ പാക്കറ്റാണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മാഗി ഇതിലേക്ക് പൊട്ടിച്ചിടുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും ചെറിയ പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് മാത്രമേ ഒരു പീസ് അതിലുണ്ടാവുള്ളൂ. ഇത് നമുക്കൊന്ന് ഇതുപോലെ പൊട്ടിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നാലാണിത് വെന്ത് കിട്ടുക. ഞാനിവിടെ വെന്ത് വന്നതിന് ശേഷമാണ് ഈ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഇതേപോലെ ഒരു പാക്കറ്റ് മസാല നമുക്കിതിൽ കിട്ടും. ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മൾ എക്സ്ട്രാ മസാലയോ അതുപോലെ തന്നെ ഉപ്പോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. നമുക്കിതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ആയതാണ്, ജസ്റ്റ് വെന്ത് വരുന്നുണ്ട്. നമുക്കൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മസാല. ചിലവർ നേരത്തെ തന്നെ മസാല ഫസ്റ്റേ ഇടുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇത് വെന്ത് വന്നതിന് ശേഷമാണ് മസാല ഇടുക. അതുപോലെ തന്നെ വെള്ളം ഊറ്റിക്കളയുന്നവരുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഊറ്റിക്കളയാം, അല്ലാന്നുണ്ടെങ്കിൽ ഊറ്റിക്കളയണം. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടില്ല. ഇതിപ്പോൾ വെന്ത് കുറച്ച് വറ്റി വന്നിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഞാനതിലേക്ക് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ മസാലയും ആ മാഗിയിൽ ആവുന്ന വിധത്തിൽ ഇളക്കി ഒന്നെടുക്കണം. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പല തരത്തിൽ മാഗി ഉണ്ടാക്കാൻ പറ്റും. മാഗി എന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. പല രീതിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും സിമ്പിൾ വേർഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കണം. നമുക്ക് പലതരത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, പല തരത്തിൽ നമുക്ക് മാഗി ഉണ്ടാക്കാൻ പറ്റും. നല്ല റിച്ചായിട്ട് ഉണ്ടാക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിൾ വേർഷൻ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതലും ഹോസ്റ്റൽ താമസിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒന്നാണിത്. കാരണം അവരായിരിക്കും കൂടുതൽ ഈ ടൈപ്പ് മാഗി പരീക്ഷിച്ചിട്ടുണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ അവരിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. ഉള്ള ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ മസാലയും ഇതും മാത്രം മതി ശരിക്കും മാഗി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നമ്മളുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.